മൂന്ന് കാര്യങ്ങൾ ആരോടും മിണ്ടിപ്പോകരുത്. ആ ഒരാളോടും പറയരുത്. ആ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നെ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാലേ ജീവിതം തകർന്നു പോകും, ഉറപ്പാണ്. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങളെന്ന് പഠിക്കണ്ടേ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാ. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് പറയുന്ന വിഷയെ നമ്മളെല്ലാവരോടും സംസാരിക്കാറുണ്ടല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാറുണ്ട്. എല്ലാം എല്ലാവരോടും പറയാൻ പാടില്ല. മൂന്ന് കാര്യങ്ങൾ ആരോടും പറയാൻ പാടില്ല. മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരാളോടും പറയരുത്. അതിൽ ഒരെണ്ണമെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തകരും, വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, നമ്മുടെ കുടുംബം തന്നെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഹബീബായ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ ക്രോഡീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. ഏതായാലും ഒന്നാമത്തത് എന്താ, വേഗം നമുക്ക് വിഷയം പറയാമല്ലോ. ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തേത് സിമ്പിളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും. അറിയാതെയാണെങ്കിലും ചില ആളുകൾ വലിയ കുറ്റങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടാവും. വ്യഭിചാരം വൻ പാപമാണ്, മദ്യപാനം വൻ കുറ്റമാണ്. പക്ഷേ ഇത് തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും. ഇത് ചെയ്തതിന് ശേഷം അള്ളാഹു ഇത് മറച്ചു വെച്ചിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല, ഇതാരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുക, നാട്ടുകാരോട് ഇത് പറയുന്നുണ്ട്, ഇവൻ്റെ കൂട്ടുകാരോട് ഇത് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതോടുകൂടെ ഇവൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റുമെന്നാണ്. ഹബീബായ സയ്യിദുന റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിർ. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും, എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും അല്ല പുറത്തു കൊടുക്കും, പഠിച്ചവും പുറത്തു കൊടുക്കും, ഒരാൾക്കൊഴികെ. ഇല്ലൽ മുജാഹിർ, അതാരാണ്? ചെയ്ത തെറ്റുകൾ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കണ മനുഷ്യൻ. തെറ്റ് ചെയ്തു പോയി എന്നിട്ട് എന്ത് ചെയ്യുക? അള്ളാഹിനോട് പറയണതിന് പകരം, അള്ളാഹിൻ്റെ മുമ്പിൽ തൗബ ചെയ്യണതിന് പകരം നാട്ടുകാരോടൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. എന്തോ ഒരു വീരസാഹസം ചെയ്തതുപോലെ. അവൻ അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ മുജാഹിർ എന്ന് പറഞ്ഞാൽ? ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. രാത്രി ഇവനൊരു തെറ്റ് ചെയ്യുന്നുണ്ട്, നേരം വെളുത്തപ്പോൾ അള്ളാഹ് അത് മറച്ചു വെച്ചിട്ടുണ്ട്, അള്ളാഹ് ആരും അറിയിച്ചിട്ടില്ല. ഇവൻ എന്ത് ചെയ്തു? ഫയഖൂലു യാ ഫുലാൻ അമിൽതുൽ ബാരിഹ കദാ വകദാ. എടാ ഞാനേ രാത്രി ഇങ്ങനെ ചെയ്തു പോയടാ. ഇവനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ തൗബ ചെയ്യേണ്ടത് ആരോടായിരുന്നു? അള്ളാഹിനോടാണ്. ഇതിന് പകരം കൂട്ടുകാരോടും അതുപോലെ തന്നെ കുടുംബക്കാരോടും ഭാര്യയോടും അല്ലെങ്കിൽ ഭർത്താവിനോടൊക്കെ ഇത് വിളിച്ചു പറഞ്ഞാൽ അത് വലിയ കുഴപ്പങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സ്നേഹത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇരിക്കുമ്പോൾ എല്ലാം തുറന്നു പറയണ ഒരു സമ്പ്രദായം ഉണ്ട് നമുക്കിടയിൽ, ഇല്ലേ? ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഭാര്യ ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കണം, ഭർത്താവ് ഭാര്യയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, എല്ലാം തുറന്നു പറയണം. കല്യാണത്തിന് ശേഷമുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് കല്യാണ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുൻപ് വല്ല തെറ്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോനോർത്ത് നിങ്ങൾ ഭാര്യയോടോ ഭർത്താവിനോടോ ഷെയർ ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു ഷെയറിംഗ് ഇല്ല. അത്തരം ഷെയറിങ്ങിലൂടെ നിങ്ങളെക്കുറിച്ചൊരു തെറ്റായ ധാരണ ആദ്യ രാത്രി തന്നെ മനസ്സിലേക്ക് വരും. പിന്നെ ജീവിതത്തിൽ ഒരു സംശയരോഗം എന്നോണം ഇതിങ്ങനെ പതിയെ 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 പിന്തുടരും. ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊരു നീറ്റലായി കിടക്കും. നിങ്ങളൊരു യാത്ര പോകാൻ നേരത്ത് പടച്ചവനെ ഇനി ഇവൻ കെട്ടിയവൻ ഇപ്പോൾ ഇനി മറ്റേ പെണ്ണിൻ്റെ അടുത്തേക്ക് ആയിരിക്കുമോ? കാരണം എന്താ, ഒരു വീരസാഹസം പറഞ്ഞാണ്. ചിലപ്പോൾ ആളുകൾക്ക് ഇത് ഇല്ലാത്തതുണ്ടാക്കി പറയുന്നൊരു സ്വഭാവമുണ്ട്. ആദ്യ രാത്രി എടി ഞാനേ ഒരു എനിക്ക് നാലില്ല ഇനുണ്ടായിരുന്നു. ആ പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു അവർക്കൊക്കെ എന്നോട്. അതായത് ഇവനിങ്ങനെ പൊങ്ങാണ്, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ ഞാനായിട്ട് ഒഴിവാക്കിയതാണ്. ഇതിങ്ങനെ മനസ്സിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളവൻ ഉള്ളിൻ്റെ ഉള്ളിൽ നാല് ലൈൻ ഇക്കാക്ക ഒഴിവാക്കി. ഇതപ്പോൾ വലുതായിട്ടങ്ങനെ ഫീൽ ചെയ്യൂല. കുറച്ച് ജീവിതം മുമ്പോട്ട് മുമ്പ് പിണക്കം വരുന്നൊരു ഘട്ടമുണ്ട്. നിങ്ങൾക്ക് നാലെണ്ണം ഉണ്ടല്ല, ഇപ്പം എന്നെയൊന്നും പിടിക്കൂലല്ലോ കണ്ണിൽ, അല്ലേ? നിങ്ങൾക്ക് നാലെണ്ണം ഇല്ലേ, പോ അവരടുത്തോട്ട് പോ. ഇവനിങ്ങനെ ചിന്തിക്കുക, ഏത് നാലെണ്ണം? നീ അതിരാത്രി പറഞ്ഞ നാലെണ്ണം, എന്തിനാ പണിക്ക് നിൽക്കാൻ പോയത്? വേറെ എന്തെല്ലാം പറയാനുണ്ടായിരുന്നു. ഇനി ഈ പ്രണയജി കല്യാണത്തിന് മുമ്പുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തെറ്റാണ്, ഹറാമായ കാര്യമാണ്. കല്യാണത്തിന് മുമ്പ് പ്രണയിച്ച് കല്യാണത്തിലേക്ക് കടന്നാൽ മനസ്സിലാക്കി വെച്ചു, നിങ്ങൾ തൗബ ചെയ്യാത്തിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. ഹണിമൂൺ പീരീഡൊക്കെ അങ്ങ് പോവും. ഹണിമൂൺ പീരീഡ്
വലിയ ഒരു രസമൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക്, രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ജീവിതത്തിൽ വരുമ്പോൾ പടച്ച തമ്പുരാൻ തരണം അവിടെ പറക്കത്ത്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ചാടുന്ന ജീവിതത്തിലേക്ക് വരുന്നൊരു ഘട്ടമുണ്ട്. അല്ല പറക്കത്ത് എന്നില്ലെങ്കിൽ സമാധാനം കിട്ടൂല മക്കളെ. ഞങ്ങൾ പ്രണയ ജോഡികളായിരുന്നു, ഞങ്ങൾ പിരിവിൻ്റെ ഏതാണ്ട് പിരിയാറായിട്ടുണ്ട്, ഡിവോഴ്സിൻ്റെ വക്കീലായി എന്നും പറഞ്ഞ് വന്ന ഒരുപാട് കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്ത കേസുകൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണത്, വെറുതെ പറയല്ല. നേർസാക്ഷ്യം എന്നോണം കണ്ട പല കേസുകളുണ്ട്. അന്നേ ഞാൻ പറഞ്ഞ ഒരു ടീം ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൊണ്ട് ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു, മോളെ വേണ്ട, എൻ്റെ ഈ കാക്കാനെ കെട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ആ ഇപ്പം ഈ കാക്കാനെ കെട്ടിയതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുകയാണ്. ഏത് കല്യാണത്തിന് മുമ്പുള്ള അതേ പറയണം, ഇപ്പം കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി. ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്കെങ്കിലും വേണ്ട ഇയാളെ, എന്തോ ഒരു ടെൻഷൻ ഇടങ്ങേറാക്കണേ. ഏത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കൊല്ലം ഒരു കുഴപ്പമുണ്ടായില്ല, നാല് കൊല്ലം ഇങ്ങോട്ട് വന്നപ്പോളേ ഇപ്പോളാ ആത്മഹത്യ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പോൾ ജീവിതത്തിൽ ബർക്കത്ത് അത് കല്യാണത്തിന് മുമ്പ് പ്രണയിച്ച് കെട്ടിയാലുണ്ടാവില്ല, അത് ഇടയിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ കല്യാണം അനങ്കോലമായി ഏറ്റവും മോശമായ രീതിയിൽ എല്ലാ തെമ്മാടിത്തരും കല്യാണത്തിൻ്റെ അന്ന് കൊണ്ടുവന്ന് നടത്തുന്ന ഒരു കല്യാണമാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ പരിഹസിക്കലാണ്. അങ്ങനെയുള്ള കല്യാണമാണെങ്കിലും ആ കല്യാണത്തിലും ബർക്കത്ത് ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് നിങ്ങൾ നടത്തിക്കോ, സമാധാനം പടച്ചോ തരും, സമാധാനം അള്ളാഹു തരും. പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ചെയ്ത തെറ്റുകളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പലല്ല, അത് ആരോടും പറയേണ്ടതില്ല. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ബാധകമായിട്ട് അയിമ്മത്തുകൾ എണ്ണുന്ന എന്താണെന്നറിയോ, താൻ ചെയ്ത തെറ്റുകൾ മറ്റുള്ളവരോട് എടുത്തു പറയാന്നുള്ളതാണ്. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇമാം അസ്ഫഹാനി തങ്ങൾ പറയുന്നുണ്ട്, മൂന്ന് സമയങ്ങളിലാണ് മനുഷ്യൻ രഹസ്യങ്ങൾ പുറത്തു പറയാന്നാണ്, കൂടുതലും അങ്ങനെയാണെന്നാണ്. ഒന്ന് എന്തല്ലേ, നല്ല വയറൊക്കെ നിറഞ്ഞ് നല്ല സുഖത്തോടെ ഇങ്ങനെ കട്ടിലിൽ ചാരിക്കിടക്കണ സമയത്ത് ആ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ, നിനക്കറിയോടി ഞാനേ പണ്ട് സ്കൂളിൽ പഠിക്കണ കാലത്തെ ഞാനേ ഇങ്ങനെ അങ്ങനെ ആ അടിപൊളി തീർന്നു കിട്ടി. അങ്ങനെ ആ ഒരു സമയത്ത് മനുഷ്യൻ രഹസ്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു ടെൻഡൻസി കൂടും. മറ്റൊന്ന് മഹാൻ പറയാണ്, തൻ്റെ ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷം പ്രണയം എന്ന് മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. ഇയാൾ വിളിക്കും, ഇക്കാക്ക മോളെ ആ നമുക്കിടയിൽ ഒരു രഹസ്യവും വേണ്ട കേട്ടാ. എന്ത് രഹസ്യം ഇല്ലേ, ഞാനും നീയും ഇങ്ങനെയാണ്, നമുക്കിടയിൽ ഒരു രഹസ്യം ഉണ്ടാവില്ല. പക്ഷേ ഇക്കാക്കട ലൈഫിൽ വല്ല ലൈനും ഉണ്ടായിരുന്ന, എൻ്റെ മൂക്കടെ അടുത്ത് പറയണേനെന്താ, ഇക്കാക്ക് എട്ട് ലൈൻ ഉണ്ടായിരുന്നു സ്കൂളിൽ, ഞാൻ നാലാം ക്ലാസ് മുതൽ ലൈൻ അടിച്ചു തുടങ്ങിയതാടി, പത്തെത്തിയപ്പോഴത്തേക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടെ മുഖം പതിയെ വാടുന്നത് കാണുന്നാലും ചിരിക്കും. അതൊക്കെ സ്കൂൾ പ്രായത്തിലല്ലേ, ആ അവിടെ തുടങ്ങി പ്രശ്നം, അവിടെ തുടങ്ങി ജീവിതം തകരും പതിയെ പതിയെ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കട്ടെ. പിന്നെ മൂന്നാമത്തേത് ഹറാമായ ഉപയോഗം, ലഹരിയുടെ ഉപയോഗം. ലഹരി അടിച്ചു വരുന്ന ആളുകൾ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളിങ്ങനെ വിളിച്ചു പറയുന്ന കണ്ടിട്ടില്ലേ, ഹറാമാണ് ലഹരി, ഹറാമാണ്, ഈ അവസ്ഥയും തെറ്റാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളെ സൂക്ഷിക്കണം എന്ന് അസ്ഫഹാനിത്തങ്ങൾ പറയാണ്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലാണ് മനുഷ്യൻ ഇതൊക്കെ വിളിച്ച് പറയാമെന്നാണ്. അപ്പോൾ ചെയ്ത തെറ്റുകൾ ഒരാളോടും പറയണ്ട, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇങ്ങനെ തൗബ ചെയ്തിട്ട് വിട്ടേക്ക്, അവിടെ നിന്ന് വിട്ടേക്ക്, മനസ്സ് ഫ്രീയാക്ക്. ഞാനിങ്ങനെ ചെയ്തു പോയില്ലേ, ഇനി കാക്കാൻ്റെ മുഖത്ത് ഞാനിങ്ങനെ നോക്കും, ഈ കാക്കയുടെ മുഖത്ത് നോക്കണം, അള്ളാഹുവിനോട് തൗബ ചെയ്തോ, എൻ്റെ മനസ്സിൽ അതിങ്ങനെ തേട്ടി 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 വന്നെ. തൗബ ചെയ്ത് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ ശേഷം പിന്നെ തേട്ടി വന്നേ എന്തിനാ, അതവിടെ വിട്ടുകളാ. ഇനി കാക്കാനോട് പറഞ്ഞിട്ട് ആ കുടുംബ ബന്ധം രണ്ടാക്കണം എന്തിനാ, പിന്നെ ഇക്കാക്കായി ഉണ്ടാവില്ല, ഇത്താത്തായി ഉണ്ടാവില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണ്, രണ്ടാമത്തേത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടു എന്നിട്ട് അതിനെക്കുറിച്ച് വീരസാഹസം പറയുക കൂട്ടുകാരുടെ ഇടയിൽ പോയിട്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മിൻ അശരിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നശിച്ചവൻ ആരാണെന്നറിയോ, ഏറ്റവും ചെറു ഏറ്റവും നശിച്ചവൻ ആരാണെന്നറിയോ, സ്വന്തം ഭാര്യയോടൊപ്പം രാത്രി കിടപ്പറ പങ്കിട്ടിട്ട് നേരം വെളുക്കുമ്പോൾ അടിപൊളിയായിരുന്നു, ആ പിന്നെ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, പിന്നെ ഞങ്ങളങ്ങനെയായിരുന്നു, എല്ലാം ഓപ്പണായിട്ട് പോയി പറയുന്ന കിടപ്പറ രഹസ്യങ്ങൾ തൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഷെയർ ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നവൾ ഏറ്റവും നശിച്ചവരാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെയും ഒരാളോടും കിടപ്പറ രഹസ്യം പങ്കിടാൻ പോകേണ്ടതില്ല, പാടില്ലാത്തതാണ്. ഇനി മൂന്നാമത്തേത്, മൂന്നാമത്തെ എന്താണ്, ഒരാളൊരു ദുസ്വപ്നം കണ്ടു, മോശം സ്വപ്നം, ആരോടും പറയരുത്. സ്വപ്നത്തിൽ നമ്മൾ ഒരാൾ നമ്മളെ കൊല്ലാൻ വരുന്നതാണ് കണ്ടത്, അല്ലെങ്കിൽ പാമ്പ് കൊത്തുന്നതാണ് കണ്ടത്. രാവിലെ തന്നെ ഇക്കാക്ക 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 ഞാൻ രാത്രി പാമ്പ് കൊത്തണ സ്വപ്നം കണ്ടു, എന്തിനാ പണിക്കുന്നത്, പറയാൻ പാടില്ല, പറയരുത് എന്നാണ്. ഇനി ചില സ്വപ്നങ്ങൾ നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഭർത്താവിനോട് പറഞ്ഞിട്ട് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി ഏതെങ്കിലും പണ്ഡിതനെ സമീപിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം, എന്നതല്ലാതെ ഒരു കാരണമില്ലാതെ ഈ പാമ്പിനെ കണ്ടതിൻ്റെ വലിയ ശൈത്താൻ നമ്മളെ പേടിപ്പിക്കുന്നേ.
അതൊന്നും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? എത്ര പേടിപ്പെടുത്തുന്ന സ്വപ്നവും നിങ്ങൾ കണ്ടാലും ഹബീബായ സയ്യിദുന റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന വഴി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എന്താണ് ഇദാ മയക്റു, വെറുക്കപ്പെടുന്ന ഒന്ന് നിങ്ങൾ കണ്ടാൽ, ഏറ്റവും മോശം വെറുക്കപ്പെടുന്ന ഒരു സ്വപ്നം കണ്ടു, ഇപ്പോൾ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം കണ്ടു, അല്ലെങ്കിൽ ഹറാമായി ഒന്ന് കണ്ടു, അല്ലെങ്കിൽ ഏറ്റവും മോശമായി നിങ്ങളെ പേടിപ്പെടുത്തുന്നത് കണ്ടു. ഇരിക്കട്ടെ, ഈ അവിഹിത ബന്ധം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ രാവിലെ തന്നെ സംശയത്തിൻ്റെ കണ്ണോട് നോക്കണ്ട. കുടുംബബന്ധം തകർക്കാൻ പുറകെ നടപ്പുണ്ട് ശൈത്താൻ കുട്ടൻ, ആ കുട്ടൻ്റെ ചതിയിൽ വീഴാൻ പാടില്ല കേട്ടോ. അപ്പം അതിൽ സൂക്ഷിക്കണം. നിങ്ങളെ പെടുത്താൻ പല വഴി ശൈത്താൻ നോക്കും. നമ്മളെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? മോശം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ പറയാണ്, മൂന്ന് തവണ ഇടത് ഭാഗത്തേക്ക് ഉമിനീര് വരാത്ത രീതിയിൽ തുപ്പണം. അങ്ങനെ ഉമിനീര് വരാത്ത രീതിയിൽ തുപ്പാം. എന്നിട്ടോ വലിയ താഴ്വതു മിനിശ്ശരി ശൈത്വാൻ, ശൈത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹിനോട് കാവൽ തേടണം. വശരിഹ, ഈ സ്വപ്നത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നും. അപ്പോൾ മൂന്ന് തവണ തുപ്പണം. അഴുതു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്നിട്ടോ പടച്ചോനെ, ഈ സ്വപ്നത്തിൽ നിന്ന് നീ എന്നെ കാക്കണയല്ല, ഇത് സംഭവിക്കുന്നതിൽ നിന്ന് നീ കാക്കണയല്ല എന്ന് ദുആ ചെയ്യുക. എന്നിട്ടോ വലാ യുഹദ്ദിദു ബിഹാ അഹദാ, ഒരാളോടും നീ പറയരുത്. ഇത് മെയിൻ കണ്ടീഷനാണ്. പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാൽ വലാ യുഹദ്ദിദു ബിഹാ അഹദാ, നീ ഒരാളോടും പറയരുതേ. ഫഇന്നഹാ ലം തദുറഹ, അങ്ങനെ നീ പറയാതിരുന്നാൽ, ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിന്നെ ആ സ്വപ്നം ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. പാമ്പ് കൊത്താൻ വന്നു പഠിച്ചോൻ, എന്നെ എന്ന് പാമ്പ് കൊത്തോ, അല്ലെങ്കിൽ എന്നെ ശത്രു ഉപദ്രവിക്കോ, മോനെ നീ ഇടത്തോട്ട് മൂന്ന് തവണ തുപ്പി, അഴുത് സ്വപ്നത്തിൽ നിന്നും ശൈത്വാനിൽ നിന്നും കാവൽ തേടി, ആരോടും പറയാതിരുന്നാൽ ഒരു ശത്രു നിന്നെ ബുദ്ധിമുട്ടിക്കൂല എന്ന് പറഞ്ഞതാരാ? ഹബീബായ റസൂലുള്ള സല്ലല്ലാഹി അലൈഹി വസല്ലം. പിന്നെന്തിനാ നീ പേടിക്കണേ? ഇത് ചെയ്താൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയാണ് വിഷയം. ഈ ഹദീസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത്, നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഈ സ്വപ്നത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് നടന്നാൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അപകടം പിടിച്ചതാണ്. ആരോടും പറയണ്ട, പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. മനസ്സിലായോ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഉദാത്തമായ ജീവിതം ആസ്വദിക്കാൻ റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഇന്നലെ ചോദ്യം ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞത് അതിന് മുമ്പത്തെ ദിവസം. 90 ലക്ഷം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു ഒരു മഹാനെ കണ്ടതിൻ്റെ പേരിൽ, അല്ലെ, ഒരു മഹാൻ കാരണമായിക്കൊണ്ട്. ആരാണത്? ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽജിസ്തി അൽജമീരി ഖദ്ദസല്ലാഹു സർറ ദില്ലി രാജസ്ഥാൻ തുമാരായ ഖാജ സാരാ ഹിന്ദുസ്ഥാൻ തുമാരായ ഖാജ ഹിന്ദു മേ നവ്വേ ലാക്ക് കോ കൽമാ പഠുവായ മേരെ ഖാജ ഹിന്ദു മേ നവ്വേ ലാക്ക് കോ കൽമാ പഠുവായ മേരെ ഖാജ ഖാജ മുഈനുദ്ദീൻ അൽജിസ്തി അൽജമീരി റളിയല്ലാഹു അൻഹു ഹിന്ദു മേ നവ്വേ ലാക്ക് 90 ലക്ഷം ആളുകൾ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിലേക്ക് ഹാജ നിമിത്തം വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ മദദ് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ പേരെന്താണ്? കമൻ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ارحم الراحمايا കരുണകടലായ തമ്പുരാനേ ഈ സദസ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നിന്നെ ഭയന്ന് ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ രഹസ്യത്തിലും പരസ്യത്തിലുമുള്ള തെറ്റുകൾ, തിന്മകൾ നീ മറച്ചു വെക്കണേ അല്ലാ. നീ ഞങ്ങളെ
നാണം കെടുത്തല്ലേ തമ്പുരാനെ, നീ സത്താറാണല്ലോ അല്ലാ, നീ നാണം കെടുത്തിയാൽ പിന്നെ ഞങ്ങൾക്ക് ഒരഭിമാനവുമില്ല അല്ലാ, നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. റഹമുറാഹിമായ അല്ലാ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ, മനപ്രയാസങ്ങൾ നീക്കണേ അല്ലാ, മനോവിഷമങ്ങൾ അകറ്റണേ അല്ലാ, ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണേ അല്ലാ, തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ, അസുഖബാധിതർക്ക് ശമനം നൽകണേ തമ്പുരാനെ. മക്കളില്ലാത്തവർ, വീടില്ലാത്ത ർ, കുടുംബമില്ലാത്തവർ, സങ്കടങ്ങൾ പറഞ്ഞവർ എല്ലാവർക്കും നീ ഹൈർ നൽകണേ അല്ലാ, നീ ഹൈർ നൽകണേ അല്ലാ. പടച്ചവനെ, ഈ കമൻ്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ, എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, വേദനകൾ നീ അകറ്റണേ അല്ലാ, ആശ്വാസം നൽകണേ അല്ലാ, ആശ്വാസം നൽകണേ അല്ലാ, ഈ സദസ് ഒരത്താണിയാക്കണേ അല്ലാ. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർഗരുടെ മദദ് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബെ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, റഹ്മാനെ ഈ മാൻ സലാമത്താക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഖൽഖായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ, ഈ കുടുംബത്തെ, സബാഹുൽ ഖൈർ കുടുംബത്തെ നീ സ്വീകരിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم والسلام عليكم ورحمة الله وبركاته.